അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നത്തെ നഹ്വിൻ്റെ ക്ലാസ്സിലെ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തഖ്സീമുൽ ജംഅ്. ജംഇനെ വിഭജിക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞു മൂന്നായിട്ട് തരംതിരിക്കുകയാണ്: ജംഅ് മുദക്കർ സാലിം, ജംഅ് മുഅന്നസ് സാലിം, ജംഅ് തക്സീർ. വളരെ സിമ്പിളാണ്, അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് എടുത്ത് പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ജംഅ് തക്സീറിനെ കുറിച്ച് പറയാം. യൻകസിമുൽ ജംഅ് സലാസത്ത് അക്സാം. നമ്മളെ കായിദയിലേക്ക് നോക്കാം. ജംഅ് തക്സീർ, ജംഅ് മുദക്കർ സാലിം, ജംഅ് മുഅന്നസ് സാലിം. ഇനി ജംഅ് തക്സീർ എന്നാൽ എന്ത് എന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, മാ ദല്ല അല അക്സറ മിനൽ ഇസ്നൈൻ ബി തഗയ്യുരി സൂറത്തി മുഫ്രദിഹി. നിങ്ങൾക്ക് കായിദയിലേക്ക് നോക്കി മനസ്സിലാവും. മാ ദല്ല അല അക്സരി മിനൽ ഇസ്നൈൻ, രണ്ടെണ്ണത്തേക്കാൾ കൂടുതൽ അറിയിക്കുന്നത്. അപ്പം മൂന്നോ നാലോ എത്രയും, പക്ഷെ എന്താ കുഴപ്പമെന്നറിയോ? ബി തഗയ്യിരി സൂറത്തി മുഫ്രദിഹി, അതിൻ്റെ ഏകവചനത്തിൻ്റെ രൂപം മാറ്റം വരുത്തിക്കൊണ്ട്, അതിൻ്റെ മുഫ്രദിൻ്റെ രൂപം മാറ്റം വരുത്തും. അങ്ങനെ എന്താ കസറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൊട്ടിച്ചു എന്നർത്ഥം. അതിൽ നിന്ന് വന്നതാണ് എന്ത്? തക്സീർ എന്ന വാക്ക്. അപ്പോൾ ആദ്യത്തെ മൂന്ന് ഉദാഹരണങ്ങൾ അതിനുള്ള ഉദാഹരണമാണ്. ഓക്കെ, അരിജാലു കണ്ടില്ല നിങ്ങൾ, റജുല് എന്നാണ് മുഫ്രദ്, അതിൻ്റെ രിജാല് എന്തൊക്കെയോ മാറ്റം വരുത്തി അല്ലേ. കിതാബ് കുത്തുബ്, കിതാബ് എന്നതിൽ എത്ര അക്ഷരമുണ്ടോക്ക്? നാലക്ഷരമുണ്ട്. പക്ഷെ കുത്തുബിലേക്ക് വന്നപ്പോഴോ അത് മൂന്നക്ഷരമായി ചുരുങ്ങുക ചെയ്തത്. തൊരീഖ് നാലക്ഷരമുണ്ട്, പക്ഷേ തുറുക്കിലേക്ക് വന്നപ്പോഴോ അത് മൂന്നായി ചുരുങ്ങുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഉദാഹരണം നോക്കുക. ഹലറ രിജാലു, പുരുഷന്മാർ ഹാജറായി. ആര് ഹാജറായി? പുരുഷന്മാർ ഹാജറായി. ഇവിടെ ഹലറ എന്നുള്ള ഫിയല് മാലിയാണ്, അരിജാലു ഫായിലാണ്. ഫായിലിൻ്റെ ഇറാബ് റഫ് ആണ്, മർഫോ ഇവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നമുക്കൊരു സംശയം ഉണ്ടാവും, ഇത് അരിജാലു ജം ആണല്ലോ, അപ്പോൾ ഫിയലിൽ നമ്മൾ ജം കൊടുക്കണ്ടേന്ന്. ഇത് ജുംലത്തുൻ ഫിയലിയാണ്, ജുംലത്തുൻ ഫിയലിയിൽ അങ്ങനത്തെ ഒരു നിയമമില്ല. മുസന്നി ആണെങ്കിലും ജം ആണെങ്കിലും ഒക്കെ എന്തായിട്ടാണ് ഉപയോഗിക്കുക? മുഫ്രദായിട്ടാണ് ഉപയോഗിക്കുക. പക്ഷേ മുഅന്നസിലേക്ക് വരുമ്പോൾ ഇവിടെയും ആദ്യം എന്താണ്? മുഅന്നസ് ആക്കണമെന്ന് അത്രേ നിയമമുള്ളൂ. എന്നാൽ ഇത് ജുംലത്തുൻ ഇസ്മിയാണെങ്കിലോ അരിജാലു ഹലറു എന്ന് പറയണം. അത് സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. ഖറഅത്തുൽ കുത്തുബ, ഖറഅത്തു ഞാൻ വായിച്ചു, അൽ കുത്തുബ പുസ്തകങ്ങളെ ഞാൻ വായിച്ചു. കണ്ടങ്ങളെ, ഇപ്പം കിതാബ് എന്നതിൻ്റെ ജംഉ തക്സീറാണ് കുത്തുബ, കുത്തുബ് കേട്ടോ. അപ്പോൾ കുത്തുബ എന്നുള്ളത് മഫൂലും ബിഹിയാണ്, മൻസൂബും ബിൽ ഫത്തഹത്തിൽ ലോഹിറ എന്നൊക്കെ നമുക്ക് പറയാം. മഷയ്ത്തു ഫി തുർക്കി, മഷയ്ത്തു ഞാൻ നടന്നു, ഫി തുർക്കി തെരുവീതികളിലൂടെ അല്ലെങ്കിൽ വഴികളിലൂടെ ഞാൻ നടന്നു. അപ്പോൾ ഇത് ജംഅ് തക്സീറാണ്. ഇനി നമ്മൾ പറയുന്ന മൂന്ന് ഉദാഹരണങ്ങളും അതെന്താണ്? ജംഅ് മുദക്കർ സാലിമിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കുക ജംഅ് മുദക്കർ സാലിം എന്താണ്. കായിദയിലേക്ക് നോക്കും. ജംഅ് മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ, ജംഅ് മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ, ഓക്കെ, മാ ദല്ല അല അക്സരി മിനൽ ഇസ്നൈനി, രണ്ടെണ്ണത്തേക്കാൾ അധികരിച്ചതിൻ്റെ മേൽ അറിയിക്കുന്നത്. അത് നേരത്തെ നമ്മൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞല്ലേ. പക്ഷേ ഇവിടെ ഒരു മാറ്റമുണ്ട്. എന്ത്? ബി സിയാദത്തി വാവിം വ നൂനിൻ, ഒന്നെങ്കിൽ വാവും നൂനും അധികരിപ്പിക്കും. ആ നമ്മുടെ മുഫ്രദിലേക്ക്, ആ മുഫ്രദായ രൂപം ഉണ്ടല്ലോ ഏകവചനത്തിൻ്റെ രൂപം, അതിൻ്റെ അവസാനത്തിൽ ഒന്നെങ്കിൽ വാവും നൂനും അധികരിപ്പിക്കും, അല്ലെങ്കിൽ യാവും നൂനും അധികരിപ്പിക്കും. എവിടെ? ഫി ആഹരിഹി. അപ്പൊ നിങ്ങൾ ആ കായിദ നോക്കിയില്ലേ. ഇനി നമുക്ക് ആ ഉദാഹരണം നോക്കാം. ഫാസൽ മുജിദ്ദൂന, ഫാസ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വിജയിച്ചു. ആര് വിജയിച്ചു?
അൽ മുജിദ്ദൂന പരിശ്രമശാലികൾ എന്തായി വിജയിച്ചു. ഇവിടെ അതിൻ്റെ മുഫ്രദിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മുജിദ് എന്നാണ്, മുജിദ് ഈ മുജിദ് എന്ന മുഫ്രദിന് ഒരു മാറ്റവും വരുത്താതെ അതിൻ്റെ അവസാനത്തിലൊരു വാവും നൂനും അധികരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഈ അൽ മുജിദ്ദൂന എന്നുള്ള ഫായിലാണ്, ഫായിലിൻ്റെ ഇറാബ് റഫ് ആണ്. റഫിൻ്റെ മേൽ അറിയിക്കുന്ന അലാമത്താണ് വാവ്. എപ്പോ? ജം മുദക്കർ സാലിമാവുമ്പോൾ. ജം മുദക്കർ സാലിമിലെ റഫിൻ്റെ മേൽ അറിയിക്കുന്ന അലാമത്ത് വാവാണ്. ഈ റഫിൻ്റെ മേൽ അറിയിക്കുന്ന അലാമത്ത് ലൊമ്മത്തുണ്ട്. അലിഫ് സ്നേനിലാണെങ്കിൽ, മുസന്നയിലാണെങ്കിൽ അലിഫ് സ്നേനിയാണ്. പിന്നെയോ ജമ്മ മുദക്കർ സാലിമിലാവുമ്പോൾ വാവ് കൊണ്ടാണ്. അക്കെ ഓർത്ത് വെക്കാം. അക്റംതു, ഞാൻ ആദരിച്ചു. ആരെ ആദരിച്ചു? അൽ ഖാദിമീന, ആഗതരെ ഞാൻ എന്തായി ആദരിച്ചു. ഇവിടെ അക്റംതു എന്നുള്ള ഫീലും ഫായിലുമാണ്. അൽ ഖാദിമീന എന്നുള്ള എന്താണ്? മഫ്ഊലും ബിഹിയാണ്. മഫ്ഊലും ബിയുടെ ഇറാബ് നെസ്ബാണ്. ജമ്മ മുദക്കർ സാലിമായതുകൊണ്ട് നെസ്ബ് എങ്ങനെയാണ്? ബില്ലിയാണ്. അടുത്ത് റലീത്തു അനിൽ കാത്തിബീന, റലീത്തു ഞാൻ തൃപ്തിപ്പെട്ടു. അനിൽ കാത്തിബീന, കാത്തിബീങ്ങളുടെ മേലിൽ, എഴുത്തുകാരുടെ മേലിൽ ഞാൻ എന്തായി തൃപ്തിപ്പെട്ടു. ഇവിടെ റലീത്തു എന്നുള്ള ഫീലും ഫായിലും വന്നിട്ടുണ്ട്. അതിന് ശേഷം അൻ എന്നുള്ള ഹർഫ് ജറ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അൽ കാത്തിബീന എന്നുള്ള മജറൂറാണ്. അപ്പോൾ ജം മുദക്കർ സാലിമിലെ ജറ് എങ്ങനെയാണ്? ജറും നെസ്ബും എങ്ങനെയാണ്? ബില്ലിയാണ്. ഓർത്തു വെക്കാം. ഇനി നമ്മൾ അവസാനത്തെ ജം മുഅന്നസ് സാലിമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ കാര്യം നോക്കൂ. മാ ദല്ല അല അക്സരി മിനൽ ഇസ്നതൈൻ, ഇസ്നതൈൻ ബിസിയാദത്തി അലിഫിം വതായിം ഫി ആഖിരിഹി. അവസാനത്തിൽ എന്ത് കൊടുക്കും? അലിഫ് കൊടുക്കും, അല്ലെങ്കിൽ അലിഫും കൊടുക്കും താഉം കൊടുക്കും. എങ്ങനെ? ജം മുഅന്നസ് സാലിമിലെ. ഉദാഹരണം നോക്കൂ. ഫാസത്തിൽ മുജിദ്ദാത്തു, ഫാസത്തിൽ മുജിദ്ദാത്തു, പരിശ്രമശാലികൾ വിജയിച്ചു. പരിശ്രമശാലികളായ സ്ത്രീകൾ വിജയിച്ചു. ഇവിടെ ഒരു കാര്യം നോക്കുക. മുജിദ്ദത്ത്, അതിന് മുഫ്രദ് എന്താണ്? മുജിദ്ദത്താണ്. ഇവിടെ മുജിദ്ദാത്ത് എന്നുള്ള മുഅന്നസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഫാസത്ത് എന്ന് ഫിയലിൽ മുഅന്നസ് ആക്കിയിട്ട് കൊടുക്കണം. ഓക്കെ. ഫാസത്ത് വിജയിച്ചു. ആരാണ് വിജയിച്ചത്? അൽ മുജിദ്ദാത്തു. ആരാ വിജയിച്ചത്? പരിശ്രമശാലികളായ സ്ത്രീകൾ വിജയിച്ചു. ഓക്കെ. അപ്പോൾ അൽ മുജിദ്ദാത്തു എന്നുള്ള എന്താണ്? ഫായിലാണ്. ജമ്മ മുദക്കർ സാലിമിലെ പിന്നെ റഫ് എങ്ങനെയാണ്? യുർഫൗ ബിൽ ദമ്മത്തി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വയുൻസബു വയുജറു ബിൽ കസറത്തി എന്നും പഠിച്ചിട്ടുണ്ട്. അടുത്ത് അക്റംതു, ഞാൻ ആദരിച്ചു. ആരെ ആദരിച്ചു? അൽ ഖാദിമാത്തി, ആരെ ആദരിച്ചു. അപ്പോൾ തന്നെ കിട്ടി എന്താണ്? മഫൂലും ബിഹിയാണ് അല്ലെ. അക്റംതു എന്നതിൽ എന്തൊക്കെ വന്നിട്ടുണ്ട്? ഫീലും വന്നിട്ടുണ്ട്, ഫായിലും വന്നിട്ടുണ്ട്. അൽ ഖാദിമാത്തി എന്നുള്ള എന്താണ്? മഫൂലും ബിഹിയാണ്. മഫൂലും ബിയുടെ ഇറാബ് എന്താണ്? നെസ്ബാണ്. ജം മുഅന്നസ് സാലിമിൽ നെസ്ബ് എന്തുകൊണ്ടാണ്? കസ്റത്ത് കൊണ്ടാണ്. ഓക്കെ. റലീത്തു അനിൽ കാത്തിബാത്തി, റലീത്തു അനിൽ കാത്തിബാത്തി. റലീത്തു പറയെന്താ? ഞാൻ തൃപ്തിപ്പെട്ടു. അനിൽ കാത്തിബാത്തി, എഴുത്തുകാരായ സ്ത്രീകളെ കൊണ്ട് ഞാൻ എന്തായി തൃപ്തിപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അൻ എന്നുള്ള ജറിൻ്റെ അക്ഷരം വന്നുകൊണ്ടാണ് കാത്തിബാത്തി എന്ന് ഉപയോഗിച്ചത്. കാത്തിബത്ത്, കാത്തിബാത്ത്. ഓക്കെ. അപ്പോൾ ജമ്മ മുഅന്നസ് സാലിമിലെ ജറ് എങ്ങനെയാണ്? ബിൽ കസറത്തി, ബിൽ കസറത്തി. അതുകൊണ്ടാണ് കാത്തിബാത്തി എന്ന് ഉപയോഗിക്കാനുള്ള കാരണം. അപ്പോൾ നമ്മൾ
കായിക വായിച്ചു നിങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പാസേജ് ഉണ്ട്, ആ പാസേജും കൂടി നമുക്കൊന്ന് വായിച്ച് നോക്കാം അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ച് നോക്കാം, അതിൽ ഏതൊക്കെയെന്നുണ്ട് ജസ്റ്റ് ഞാനൊന്ന് പറയാം. ജം മുദക്കർ സാലിം വ മുഫ്രദുഹു അൽ മിസിരിയീൻ. അൽ മിസിരിയൂൻ എന്ന് വരും, റഫ് ആകുമ്പോൾ നസ്ബും ജറുമ്പോൾ മിസിരിയീൻ എന്ന് വരും. അതിൻ്റെ മുഫ്രദ് അൽ മിസിരിയു. അൽ മുദരിബൂന അൽ മുദരിബു. അൽ ഹൈസിയൂന അൽ ഹൈസിയു. ത്വാലിബീന ത്വാലിബ്. ഇനി ജം മുഅന്ന സാലിമിലെ ജമാഅത്ത് ജമാഅത്ത്. ഇനി ജം തക്സീർ കുറേ വരുന്നുണ്ട് അതിൽ, ഒന്ന് വായിച്ച് നോക്ക്, ശരിക്കൊന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ആ ഞാൻ പറയുന്നൊക്കെ ഇല്ലേ നോക്കൂ. മുലൂക്ക്, അതിൻ്റെ മുഫ്രദ് മലിക്ക്. റുസൂമ് റസ്മ്. ജുദറാന് ജിദാറ്. ജുനൂദ് ജുന്തിയ്. അൽ ഖുദമാ ഖദീം. തവാരീഖ് താരീഖ്. അൽ ഖുവാദ് ഖാഇദ്. അഇദാ അദുവ്. മആബിദ് മഅബദ്. വഖായിഇ വാഖിഅത്ത് വാഖിഅത്ത്. ഉമറാ അമീർ. ഹുസൂന് ഹിസ്ന്. സുവറ് സൂറത്ത്. ഇനി എന്താ നമ്മോട് പറയുന്നത്? അടുത്ത വർക്ക് എന്താ? ആ ഇജ്മയിൽ മുഫ്രദാത്തിൽ ആത്തിയ ജുമു അൻ തുനാസിബുഹ. ഇപ്പം മുഫ്രദ് പറയും, അതിൻ്റെ യോജിച്ച ജം പറയാനാണ്. ഇതിൽ ജം മുദക്കർ സാലിമും ജം മുഅന്നസ് സാലിമും ജം തക്സീറൊക്കെ എന്താവാം? വന്നേക്കാം. ഓക്കെ. ഫാത്തിമത്ത് ഫാത്തിമാത്ത്. മഗാറത്ത് മഗാറാത്ത്. അമൂദ് അമീദത്ത്. മിസിരിയെ മിസിരിയൂൻ. താജിറെ തുജാറ്. ഫല്ലാഹ് ഫല്ലാഹൂൻ. മിസ്ബാഹ് മസാബീഹ്. ത്വരീഖ് തുറക്ക്. സൊഫ്ഹത്ത് സൊഫ്ഹാത്ത്. മസ്ജിദ് മസാജിദ്. കുറത്ത് കുറാത്ത്. ബുസ്താന് ബസാത്തീന്. ബക്കറത്ത് ബക്കറാത്ത്. സൗറ് സീറാന്. അസദ് ഉസൂദ്. ഗോബത്ത് ഓബാത്ത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത പാഠമാണ് അല്ലേ. 12 മിനിറ്റിലായിട്ടുള്ളൂ. ഓക്കെ. ഇഅറാബുൽ മുസന്ന ഒക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി. മുസന്നയുടെ ഇഅറാബ്. അപ്പോൾ മുസന്നയിലെ റഫ് എങ്ങനെയാണ്, നസ്ബ് എങ്ങനെയാണ്, ജർ എങ്ങനെയാണ്, ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആ പാഠം കഴിഞ്ഞു. ലഇബൽ വലദാനി, ഉദാഹരണം നോക്കും. ലഇബൽ വലദാനി, രണ്ട് കുട്ടികൾ കളിച്ചു. ലഇബ കളിച്ചു. ആര് കളിച്ചു? അൽ വലദാനി, രണ്ട് കുട്ടികൾ കളിച്ചു. അൽ വലദാനി, ഇവിടെ ഫായിൽ ഏതാണ്? അൽ വലദാനി എന്നാണ്. അപ്പം മുസന്നയാണല്ലോ. മുസന്നയിലെ എങ്ങനെയാണ് റഫ്? യുർഫ ഉൽ മുസന്ന ബിൽ അലിഫി. ആ പോയിന്റ് ഒന്ന് പഠിച്ചാൽ മതി. യുർഫ ഉൽ മുസന്ന ബിൽ അലിഫി. ആ വയുൻസബു വയുജറു ബിൽ യാ ഇ. വയുൻസബു വയുജറു ബിൽ യാ ഇ. ഓക്കെ. ഇത്തഫക ശരീകാനി, രണ്ട് കൂട്ടുകാർ യോജിച്ചു. ഇത്തഫക ശരീകാനി. ഓക്കെ. ശരീകാനി അലിഫ് കണ്ടില്ലേ. ആ ഔറക്കത്തി ശജറത്താനി, രണ്ട് മരങ്ങൾ എന്തായി? ഇല പൊഴിച്ചു. ഇലയുള്ളതായി എന്നൊക്കെ അർത്ഥം. ആ അവിടെ ഷജറത്ത് എന്നുള്ള മുഅന്നസാണ്, അതുകൊണ്ടാണ് നമ്മൾ എന്തുപയോഗിച്ചത്? ഔറക്കത്ത് എന്ന് ഉപയോഗിച്ചത്. ഷജറത്താനി മുസന്നയാണ്, മുഅന്നസാണ്, അലിഫ് കൊണ്ടാണ് റഫ്. ഓക്കെ. ഹലറൽ മുസാഫിറാനി, ഹലറൽ മുസാഫിറാനി. ആ മുസാഫിറാനി എന്നുള്ളടത്തും രണ്ട് യാത്രക്കാർ ഹാജറായി. ഫായിലാണ്. മർഫുഉം ബിൽ അലിഫി ലി അന്നഹു മുസന്ന എന്നൊക്കെ പറയാം. ഇനി കാഫഅത്തുൽ വാ,
വലദൈനി കാഫ എത്തു ഞാൻ പാരിതോഷികം നൽകി ആർക്ക് അൽ വലദൈനി മാതാപിതാക്കൾക്ക് വാലിദൈനി അല്ലല്ലേ വലദൈനിയാണ് ആ രണ്ട് കുട്ടികൾക്ക് എന്തായി ഞാൻ പാരിതോഷികം നൽകി ഓക്കെ ഇവിടെ കാഫ എത്തു എന്നതിൽ എന്തൊക്കെ വന്നു ഫീലും വന്നു ഫായിലും വന്നു അപ്പോൾ അൽ വലദൈനി എന്നുള്ള എന്താണ് ആ മഫൂലും ബിഹിയാണ് അല്ലേ അപ്പോൾ നെസ്ബാണ് നെസ്ബ് എങ്ങനെയാണ് യാ കൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വലദൈനി വലദൈനി ഓക്കെ അടുത്ത ഹാദസ്തു അശരീകൈനി രണ്ട് കൂട്ടുകാരോട് ഞാൻ സംസാരിച്ചു ഹാദസ്തു ഞാൻ സംസാരിച്ചു അശരീകൈനി ആരോട് സംസാരിച്ചു രണ്ട് കൂട്ടുകാരോട് സംസാരിച്ചു അപ്പം മഫൂലാണ് നെസ്ബ് എങ്ങനെയാണ് യാ കൊണ്ടാണ് പിന്നെയോ തസല്ലക്തു ഷജറത്തൈനി രണ്ട് മരങ്ങളിൽ ഞാൻ പിടിച്ചു കയറി തസല്ലക്തു എന്നെ പറ്റു എന്താ പറയാം മരത്തിൽ പൊത്തി പിടിച്ചു കയറൂലേ അതിനാണ് തസല്ലക്ക എന്ന് പറയാം തസല്ലക്തു ഞാൻ പൊത്തിപ്പിടിച്ചു കയറി ആ ഷജറത്തൈനി ഷജറത്തൈനി രണ്ട് വൃക്ഷങ്ങളിൽ അപ്പോൾ യാ കൊണ്ടാണ് നസ്ബ് ലിഅന്നഹു മുസന്ന വദ്ദഅതു ഞാൻ വിട നൽകി ഞാൻ യാത്രയാക്കി അൽ മുസാഫിറൈനി രണ്ട് യാത്രക്കാരെ ഞാൻ എന്താക്കി യാത്രയാക്കി കേട്ടോ അപ്പോൾ മുസന്നയാണ് നസ്ബ് യാ കൊണ്ടാണ് ഇനി അഅതൈതുൽ ഖുറതലിൽ വലദൈനി ഞാൻ രണ്ട് കുട്ടികൾക്ക് പന്ത് നൽകി അഅതൈതു ഞാൻ നൽകി അൽ ഖുറത പന്തിനെ നൽകി ലിൽ വലദൈനി രണ്ട് കുട്ടികൾക്ക് അപ്പോൾ ലി എന്നുള്ള എന്താണ് ഹർഫ് ജറാണ് അപ്പോൾ മുസന്ന ആയതുകൊണ്ട് എങ്ങനെയാണ് യാ കൊണ്ടാണ് ജറെന്ന് നമ്മൾ പഠിച്ചില്ലേ തുൻസബു വതുജറു ബിൽ യാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടറൈത്തു ഞാൻ വാങ്ങി മിന ശരീകൈനി രണ്ട് കൂട്ടുകാരിൽ നിന്ന് എന്തായി ഞാൻ വാങ്ങി രണ്ട് കൂട്ടുകാരിൽ നിന്ന് ഞാൻ വാങ്ങി അടുത്തെ ധനൗത്തു എന്താർത്ഥം ഞാൻ അടുത്തു മിന ശജറത്തേനി ഞാൻ രണ്ട് മരങ്ങളുടെ അടുത്ത് ചെന്നു ധനൗത്തു മിന ശജറത്തേനി മിന ശജറത്തേനി ജാറമജറൂറ് ഓക്കെ പിന്നെ യാ കൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ജറ് യാ കൊണ്ടാണ് ലി അന്നവും മുസന്ന സല്ലം ത്വാലൽ മുസാഫിറൈനി സല്ലം ത്വാലൽ മുസാഫിറൈനി സല്ലം തു ഞാൻ സലാം പറഞ്ഞു അലൽ മുസാഫിറൈനി രണ്ട് യാത്രക്കാരുടെ മേൽ ഞാൻ സലാം പറഞ്ഞു ഇനി എൻ്റെ കായിത് ജസ്റ്റ് നോക്കാം യുർഫഉൽ മുസന്ന ബിൽ അലിഫി മുസന്നയിൽ റഫ് ചെയ്യപ്പെടുന്ന എന്തുകൊണ്ടാണ് ബിൽ അലിഫി വയുൻസബു വയുജറു ബിൽ യാ ഇനി അതിൻ്റെ തദ്രീബാത്തും നോക്കല്ലേ തമ്പി നോക്കല്ലേ വളരെ സിമ്പിളാണ് ഇതൊക്കെ ഒന്ന് വായിക്കും അയ്യനിൽ മുസന്ന അൽ മർഫു വൽ മൻസൂബ് വൽ മജറൂർ ഫിൽ ഇബാറാത്തിൽ ആത്തിയ വബയ്യന സബബ് വലാമാത്തിൽ ഇഅ്റാബ് ഫിൽ കുല്ലി ഇവിടെ അൽ ബാബാനി അല്ലെ മർഫു ആണ് മുബ്തദ ആണ് അലിഫ് കൊണ്ടാണ് റഫ് മഫ്തു ആനി എന്നുള്ളത് മർഫു ആണ് ഖബർ ആണ് അലിഫ് കൊണ്ടാണ് ഓക്കെ അടുത്ത യജുറുൽ മിഹ്റാസു സൗറാനി
അപ്പോൾ നമ്മൾ സൗറാനി എന്ന് നമുക്ക് വേണ്ട അല്ലേ. സൗറാനി എന്നുള്ള എന്താണ്? എജറുൽ മിഹറാസ സൗറാനി കേട്ടോ. അപ്പം സൗറാനി എന്നുള്ള മർഫു ആണ്, അത് ഫായിലാണ്. ഫായിൽ തക്കദീമ മുന്തിച്ചാണ് കേട്ടോ അവിടെ. പിന്നെ അലിഫ് കൊണ്ടാണ്. അടുത്ത് തംഷിദ്ദജാജത്തു അലാരിജിലൈനി. രിജിലൈനി എന്നുള്ള മജറൂറാണ്. മസ്ബൂക്കും ബി ഹർഫ് ജർ. ഹർഫ് ജറിൻ്റെ അക്ഷരം മുൻകടന്നു, അതിൻ്റെ ഇറാബ് യാ. കാനത്തിൽ ഹുജറത്താനി ലയ്യിക്കത്തൈനി. കാനത്തിൽ ഹുജറത്താനി ലയ്യിക്കത്തൈനി. ഹുജറത്താനി എന്നുള്ളത് മർഫു. കാനയുടെ ഇസ്മിനെ റഫ് എന്ന് പറഞ്ഞില്ലേ. ആ ഹുജറത്താനി എന്നുള്ള ഇസ്മു കാനയാണ്, അത് അലിഫ് കൊണ്ടാണ്. ഇനി ലയ്യിക്കത്തൈനി എന്നുള്ളത് എന്താണ്? മൻസൂബാണ്. ഖബറു കാന മൻസൂബ് ബിൽ ബിൽ യാ ഇ. ഓക്കെ. അക്കൽത്തു തുഫാഹത്തൈനി. അക്കൽത്തു തുഫാഹത്തൈനി. എന്താർത്ഥം? ആ തുഫാഹത്തൈനി എന്നുള്ള മൻസൂബാണ്. എന്താ കാരണം? മഫൂലും ബിഹിയാണ്. മഫൂലും ബിഹി അല്ല, നസ്ബ് എന്തുകൊണ്ടാണ്? യാ കൊണ്ടാണ്. ഖറഅ്തു മിനൽ കിതാബി സഫ്ഹതൈനി. സഫ്ഹതൈനി. സഫ്ഹതൈനി എന്നുള്ളത് ശരിക്കും ഖറഅ്തു സഫ്ഹതൈനി മിനൽ കിതാബി എന്നാണ്. അപ്പോൾ കുഴപ്പമില്ലല്ലോ. ആ സഫ്ഹതൈനി എന്നുള്ള മൻസൂബാണ്, മഫൂലും ബിഹിയാണ്, യാ കൊണ്ടാണ്. ഇഷ്തറൈത്തുൽ കിതാബ ബി ബി ഖുർശൈനി എന്നോ എന്താ സാധനം. ആ അപ്പോൾ ഖുർശൈനി എന്നുള്ളത് എന്താണ്? ജറാണ്, മജറൂറാണ്. ജറിൻ്റെ അക്ഷരമായ ബി എന്ന് മുൻകടന്നു, യാ കൊണ്ടാണ്. ഓക്കെ. ഇന്നൽ കബിശൈനി സെമീനാനി. തീർച്ചയായും രണ്ട് കബിശ് ആടിൻകുട്ടികളെ സെമീനാനി തടിച്ചവരാണ്. അപ്പോൾ കബിശൈനി എന്നുള്ള മൻസൂബാണ്. മൻസൂബാവാനുള്ള കാരണം ഇസ്മു ഇന്ന മൻസൂബാണ്, നസ്ബ് യാ കൊണ്ടാണ്. സെമീനാനി എന്നുള്ളത് മർഫു ആണ്. ഖബറു ഇന്ന മർഫു ആണ്, അത് അലിഫ് കൊണ്ടാണ്. ഇനി അടുത്ത വർക്ക് എന്താണ്? ലയൽ ലോ മുസന്ന കുല്ല കലിമത്തും മിനൽ കലിമാത്തിൽ ആലിയ ആത്തിയ ഫി ജുംലത്തി മുഫീദ. അമൂദ്. അമൂദ് നിൻ്റെ മുസന്ന, അത് ജുംലയിൽ ഉപയോഗിക്കാണ്. അന്ന് വേണ്ടല്ലോ. ഉർഫത്ത്, കുർസിയ്, നഹ്ലത്ത്, വസാൽ, സൂറത്ത്, ആലിമ, ബായ്, കലമ്, ഹുജ്റത്ത്, ഇതിനൊക്കെ മുസന്ന. അത് നസ്ബാവുമ്പോൾ എങ്ങനെയാണ്? പിന്നെ ജാർ മജറൂറൊക്കെ ആയിട്ട് വ്യത്യസ്തമായിട്ട് അത് ഉപയോഗിക്കാം. ഇനി തംരീനും ഫിൽ ഇഅ്റാബ് കൊടുത്തിട്ടുണ്ട് അവിടെ അല്ലേ. യജുറു ജൗദാനി അൽ അജലത്ത എന്നാണ് ശരിക്കും വരിക കേട്ടോ. അത് മഫൂലിനെ മുന്തിച്ചേക്കാണ്. യജുറു പറഞ്ഞാൽ ഫീല മുതാരി മർഫോം ബില്ലൊമ്മത്തി. അൽ അജലത്ത, അജലത്തിനെ വലിക്കുന്നു. അപ്പം ശരിയല്ലേ. മഫൂലും ബിഹി മുഖദ്ദം കണ്ടങ്ങള്. മഫൂലും ബിഹി മുഖദ്ദം മൻസൂബും ബിൽ ഫത്ഹത്തി. ജൗദാനി ഫായിൽ മർഫൂം ബിൽ അലിഫി ലിഅന്നഹു മുസന്ന. ഇസ്തആറ അലിയുൻ കിതാബൈനി. ഇസ്തആറ കടമെടുത്തു എന്നൊക്കെ. അലിയ് ഫീലും ആദ്യം അബിനീൻ അൽ ഫത്തഹി. അലിയ് ഫായിൽ മർഫൂം ബില്ലമ്മ. കിതാബൈനി മഫൂലും ബിഹി മൻസൂബ് ബില്ലി അന്നഹു മുസന്ന. അടുത്ത് അതിലെ
ഇറാബ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ്? അൽ ഹിറത്താനി നദീഫത്താനി, അൽ ഹിറത്താനി രണ്ട് പൂച്ചകളാകുന്നത്, നദീഫത്താനി അത് രണ്ടും വൃത്തിയുള്ളതാണ്. അപ്പോൾ അൽ ഹിറത്താനി മുബ്തദ മർഫൂം വഅലാമത്ത് റഫ്ഇഹി അൽ അലിഫ് ലിഅന്നഹു മുസന്ന. നദീഫത്താനി പറഞ്ഞാൽ ഖബർ മർഫൂൻ വഅലാമത്ത് റഫ്ഇഹി അൽ അലിഫ് ലിഅന്നഹു മുസന്ന. ഇനി ഇന്നൊക്കെ വരുമ്പോഴാണ് ചെറിയൊരു മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരിക. ഇന്നൽ ഗോഇബൈനി മരീലൈനി, ഇന്ന എന്നുള്ള ഹർഫ് നാസിഖ് യുഫീദ് തൗക്കീദ്. ഗോഇബൈനി ഇസ്മു ഇന്ന മൻസൂബ് വഅലാമത്ത് നസ്ബിഹി അല്ലാ ലിഅന്നഹു മുസന്ന. മരീലാനി എന്നുള്ള ഖബർ ഇന്ന മർഫു വഅലാമത്ത് റഫ്ഇഹി അൽ അലിഫ് ലിഅന്നഹു മുസന്ന. അടുത്തത് വഖഫ, വഖഫ തലാമീദു ഫീ സഫൈനി. വഖഫ നിന്നു, ആര് നിന്നു? അത്തലാമീദു വിദ്യാർത്ഥികൾ നിന്നു. വഖഫ എന്നുള്ള ഫീല് മാദി മബ്നീൻ അൽ ഫതഹി, അത്തലാമീദു ഫായിൽ മർഫും വഅലാമത്ത് റഫിഹി അല്ലമ്മ, ഫീ എന്നുള്ള ഹർഫ് ജർ മബ്നീൻ അൽ സുക്കൂനി. ഇവിടെ കേട്ടോ കുഴപ്പം, ഹർഫ് ജർ മബ്നിയ്യുൻ അല സുക്കൂനി. ഞാനിടക്ക് പോയിട്ട് കസറൊന്നും എഴുതിയേക്കണ്ട. സൊഫൈനി ഇസ്മും മജറൂറൻ ബി ഫീ വഅലാമത്ത് ജരിഹി അല്ലാ ലിഅന്നഹു മുസന്ന. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിലെ ജമ്മ മുദക്കർ സാലിമ്, ജമ്മ മുഅന്ന സാലിമിനെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ തദ്രീബാത്തും കൂടി പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ലെങ്തി ആവും. അപ്പോൾ ഈ ആഴ്ച നമ്മൾ ഈ രണ്ട് വീഡിയോസ് പഠിക്കുക. ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും ആ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണമെന്ന് അറിയിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് തന്നെ ചോദിക്കാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ എന്താവാ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടുള്ള ബിഗിനേഴ്സിനൊക്കെ ഇത് വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അറബി കോളേജുകളിലും മറ്റൊക്കെ പഠിക്കുന്നവരിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ കാരണമായിട്ട് ആരെങ്കിലും ഒരു അറിവ് പഠിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഉപകാരപ്രദമാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ നിങ്ങൾ എന്താവാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു തആല നമ്മുടെ അറിവിലെല്ലാം വർദ്ധനവ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ സിദ്നി ഇൽമ ഇൽമൻ നാഫിഅ, അല്ലാഹുവേ നാഫിഅയ ഇൽമ ഞങ്ങൾക്ക് നീ ധാരാളമായിട്ട് നൽകണേ എന്ന പ്രാർത്ഥനയോടെ കൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാല്ലാ അടുത്ത ക്ലാസ് ഇഅ്റാബ് ജംഇൽ മുദക്കർ സാലിം നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അഹോക്കും സിദ്ദീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.